മീൻകറി ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടായിരിക്കില്ല അല്ലേ. വളരെ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെ മീൻകറി ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം. മീൻകറി തയ്യാറാക്കാനായിട്ട് 1/2 കിലോ ചൂരമീൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ വേണ്ട ഇൻഗ്രീഡിയൻസ്, ചെറിയ 2 തക്കാളി, വലുതാണെങ്കിൽ 1 എടുക്കുക, 10-20 വെളുത്തുള്ളി, 10-20 ചുവന്നുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി, 4 ടേബിൾസ്പൂൺ അത്യാവശ്യം എരിവ് കുറഞ്ഞ മുളക് പൊടി, കടുക്, ഉലുവ, 3-4 തണ്ട് കറിവേപ്പില, അധികം എരിവില്ലാത്ത 2 പച്ചമുളക്, നല്ല പുളിയുള്ള 2 കുടംപുളി. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിൽ നിന്ന് അരിഞ്ഞു വെക്കണം. അതിനായിട്ട് ഈ വെച്ചിരിക്കുന്ന മീഡിയം സൈസ് വലുപ്പമുള്ള വെളുത്തുള്ളിയിൽ നിന്ന് 3-4 വെളുത്തുള്ളി എടുത്ത് ദാ ഇതുപോലെ നടുവേ അരിഞ്ഞെടുക്കുക. ഇനി എടുത്തു വച്ചിരിക്കുന്ന ചുവന്നുള്ളിയിൽ നിന്ന് 3-4 ചുവന്നുള്ളിയും ഇതുപോലെ അരിഞ്ഞെടുക്കണം. 2 പച്ചമുളക് നീളത്തിൽ നടുവേ ഇതുപോലെ അടർത്തിയെടുക്കാം. തക്കാളി 2 മുറിച്ചതിന് ശേഷം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് മാറ്റിവെക്കുക. ഇത്രയും ഇൻഗ്രീഡിയൻസ് അരിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ മൺചട്ടിയിലാണ് കുക്ക് ചെയ്യുന്നത്. ദാ ഈ ഒരു തവിക്ക് 2 തവി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് തീ മാറ്റി കഴിഞ്ഞിട്ട് ഒരു അല്പം ഉലുവ ചേർക്കുക. ഇനി നമ്മൾ അരിയാതെ മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളി മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 10-12 വെളുത്തുള്ളി വരും. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയിൽ നിന്ന് അല്പം ഇഞ്ചി എടുത്തിട്ട് കൊടുക്കുക. 10-15 മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ചുവന്നുള്ളിയും ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വഴറ്റുന്നതിനിടയ്ക്ക് ഏകദേശം 1/2 ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റാം. അധികം ബ്രൗൺ നിറമാവേണ്ട ആവശ്യമില്ല, നന്നായി വഴണ്ട് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. തീ ഇപ്പോൾ മീഡിയം ഫ്ലെയിമിനാണുള്ളത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ ഓഫ് ചെയ്തതിന് ശേഷമോ മസാലകൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ അത്യാവശ്യം എരിവ് കുറഞ്ഞ രീതിയിലുള്ള മുളക് പൊടി. എരിവ് കൂടിയ മുളക് പൊടിയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ എരിവ് കൂടിയ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കുക. കുറച്ച് ഡ്രൈ ആയതായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണ കൂടെ ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഏകദേശം 2-3 മിനിറ്റ് ഇളക്കിയിട്ടുണ്ട്. മസാലയുടെ പച്ചമുണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച ചെറിയ പുളിയുള്ള തക്കാളി 1 എണ്ണം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തക്കാളി ഒന്ന് വേവാനായിട്ട് 3-4 മിനിറ്റ് ഇളക്കുക. തീ മീഡിയം ഫ്ലെയിമിലേക്ക് ഇപ്പോൾ വെക്കാവുന്നതാണ്. എന്നിട്ട് എല്ലാം നന്നായി കുക്കായതിന് ശേഷം ചട്ടിയിൽ നിന്നും ഈ ഒരു മസാല മറ്റൊരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ഇനി ഈ ചൂടാറുന്ന സമയത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നല്ല പുളിയുള്ള 2 കുടംപുളി എടുക്കുക. ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് മാറ്റിവെക്കാം. നിങ്ങളുടെ കയ്യിൽ അധികം പുളിയില്ലാത്ത കുടംപുളി ആണെന്നുണ്ടെങ്കിൽ ഒരു 3-4 കുടംപുളി വരെ എടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ മസാല നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കാം. ഒരല്പം പോലും വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ മൺചട്ടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇതിലേക്ക് വീണ്ടും 2 തവി എണ്ണ ഒഴിച്ചതിന് ശേഷം ചൂടാക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കടുക് ചേർക്കുക. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. അരിഞ്ഞ ചുവന്നുള്ളി, ഒരു 3-4 ചുവന്നുള്ളി അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ഇട്ടുകൊടുത്ത് 2 തണ്ട് കറിവേപ്പിലയും അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊരു ബ്രൗൺ നിറമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പേസ്റ്റിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ മിക്സിയുടെ ജാർ കഴുകി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
മീൻ എത്രയാണോ അതിനനുസരിച്ച് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ആദ്യം വെള്ളം ചേർത്ത് നന്നായി ഇളക്കി കട്ടകളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിരുന്ന കുടംപുളി ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം അനുസരിച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിന് വേണ്ടത്ര ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കുക. ഇനി നമുക്ക് ഈ ഒരു ഗ്രേവി തിളച്ചു വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഏകദേശം 3-4 മിനിറ്റ് കൊണ്ട് ഗ്രേവി നന്നായി തിളച്ച് വരും. ഗ്രേവി തിളച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീനെല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. നന്നായി വെന്ത് വന്നതിന് ശേഷം ഇതുപോലെ ഇളക്കരുത്. ഇനി നമുക്കൊരു ചെറിയ കറിവേപ്പില കൂടെ ഇതിൻ്റെ മുകളിലിട്ട് മൂടി വെച്ച് തിളപ്പിക്കാം. ഏകദേശം ഒരു 15 മിനിറ്റോളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അത്യാവശ്യം മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാനിത് വേവിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമ്മുടെ മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. 2 മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം മീൻകറി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ചോറിൻ്റെയൊക്കെ കൂടെ ഈ ഒരു മീൻകറി മാത്രം മതിയാകും ഇനി കഴിക്കാനായിട്ട്.